ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഏറ്റവും പുതിയൊരു സെഗ്മെന്റ് ആണ്, ദ ഗിയർ എന്നാണ് ഈ ഒരു സെഗ്മെന്റിന്റെ പേര്. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വലിയൊരു നന്ദി പറയാണ്. കാരണം നല്ലൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെങ്കിൽ ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദ ഗിയർ എന്ന് പറയുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആൽബിൻ വർഗീസ്, എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദ ഗിയർ എന്ന് പറയുന്ന ഈ ഒരു എപ്പിസോഡ് റൈഡിംഗ് ഗിയേഴ്സിനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡ് ആണ്. എന്താണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് റൈഡിംഗ് ഗിയേഴ്സ്, അതാണ് ഈ ഒരു എപ്പിസോഡിൽ പറയുന്നത്. പക്ഷേ ഏറ്റവും ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ടോർക്കിന്റെ ഒക്കെ ഷൂട്ടിന് യൂസ് ചെയ്യുന്ന ഒരു ഹെൽമെറ്റ് ആണ്. കുറെ പേര് എന്നോട് ഈ ഒരു ഹെൽമെറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഏത് ബ്രാൻഡിന്റെ ഹെൽമെറ്റ് ആണ് അല്ലെങ്കിൽ എന്താണ് ഈ ഹെൽമെറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഹെൽമെറ്റ് എന്നൊക്കെ കുറെ പേര് എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പലരും ഈ ഹെൽമെറ്റ് ഏതാണെന്ന് കേട്ടപ്പോ അവരൊക്കെ എന്നെ എന്താ പറയാ, അവര് ഇതാണോ ഈ ഹെൽമെറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സോ ഇത് ഞാൻ പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട് ഹെൽമെറ്റ് ആണ്. ടോർക്കിന്റെ രീതിയിൽ അല്ലെങ്കിൽ ടോർക്കിന്റെ സ്റ്റിക്കറിങ്ങും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് റൈഡേഴ്സിന്റെ പേരും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള പ്രൊജക്ട് ഹെൽമെറ്റ് ആണ്. ഇത് ഫിനിഷ് ആയിട്ടുള്ളൊരു പ്രൊജക്ട് അല്ല, ഇതിൽ ഇനിയും കുറെ അപ്ഡേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. അതെന്തായാലും ഇതിൻ്റെ ഒരു അടുത്തൊരു ഹെൽമെറ്റ് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഡൗട്ടാണ് ഞങ്ങളുടെ എപ്പിസോഡ്സിനെ കുറിച്ചിട്ട്, എങ്ങനെയാണ് ഈ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് എപ്പിസോഡ്സ് എന്നുള്ള കാര്യത്തിൽ. എന്തായാലും അതിനൊക്കെയുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഞങ്ങൾ ഉടൻ തന്നെ പറയും. ഓരോ ദിവസവും ഏതൊക്കെ എപ്പിസോഡ്സ് ആണ് വരുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള വീഡിയോസ് ആണ് ഞങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഞങ്ങളുടെ സൂപ്പർ എപ്പിസോഡ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിൽ ഇനിയും കുറെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിലുള്ള റിവ്യൂസ് ആണ് ഞങ്ങൾ അങ്ങനെ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഇപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കുറയാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് അതിന് കുറച്ച് കൂടുതലാണ്. അത് മാത്രമല്ല ഈ ലോക്ക്ഡൌണിന്റെ ഇഷ്യൂവും കാരണങ്ങളൊക്കെ കൊണ്ട് ആണ് ഇപ്പോൾ സൂപ്പർ എപ്പിസോഡ് എന്ന് പറയുന്ന എപ്പിസോഡ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഹെൽമെറ്റിലേക്ക് തന്നെ വരാം. ഈ ഒരു ഹെൽമെറ്റില് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം പറയാം. ഈ ഹെൽമെറ്റിൽ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ടോർക്ക് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനലിന്റെ പേരും അതുപോലെ തന്നെ ആ ഒരു കാര്യമാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു ഒരു കോട്ടാണിത്, വൺ ലൈഫ് വൺ ഡ്രീം എന്നുള്ളത്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു നിക് നെയിം പോലെ ദ പ്രീസ്റ്റ് എന്ന് പറയുന്ന ഒരു നിക് നെയിം, ദ മോട്ടോർസൈക്കിൾ പ്രീസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ. പിന്നെ ഈ ഒരു ലവ്, ബ്ലാക്ക് ലവും അതുപോലെ തന്നെ ഈ ഒരു തണ്ടറിന്റെ ഈ ഒരു എംബ്ലം എന്ന് പറയുന്നത് ഈ വൺ ലൈഫ് വൺ ഡ്രീമിന്റെ ഒരു ഇമാജിനേഷൻ ലോഗോ ആണ്. വൺ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഈ ഒരു ബ്ലാക്ക് ലവ്, ഈ ഒരു തണ്ടർ ഉദ്ദേശിക്കുന്നത് വൺ ഡ്രീം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഫേസിലുള്ളത്. സൈഡ് ഫേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലുള്ളത് ഗെയ് മാർട്ടിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഐ ലവ് മൈ ടി ടി ഓടിക്കുന്ന ഒരു റൈഡറാണ് ഗെയ് മാർട്ടിൻ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല, കുറെ കാരണങ്ങളുണ്ട് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാനുള്ള കുറെ കാരണങ്ങളുണ്ട്. അതൊക്കെ ഞാൻ എന്തായാലും ഇദ്ദേഹത്തിന് വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്യായിരിക്കും ബെറ്റർ. കാരണം ഈ പറയുന്ന ഇത് ഈ ഹെൽമെറ്റിലുള്ള ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കുറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോരുത്തരെയും കുറിച്ച് വിശദമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എപ്പിസോഡ് ഇപ്പം അടുത്തൊന്നും തീരില്ല, കുറെ ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഈ ഓരോരുത്തരെയും കുറിച്ചിട്ടുള്ള എപ്പിസോഡ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ആളെന്ന് പറയുന്നത് ഗെയ്മാർട്ടിൻ ആണ്, അലഫ്മെൻറ്റിറ്റി റൈഡറാണ്. അതിനുപരി കുറെ ഡ്രാഗ് റേസ്, പിന്നെ ഒരു മെക്കാനിക്കാണ്. കാരണം അദ്ദേഹം വലിയൊരു റൈഡറാണ്, എന്നിട്ട് പോലും അദ്ദേഹത്തിന് എല്ലാ ടൈപ്പ് ഓഫ് വെഹിക്കിൾസിനും വർക്ക് ചെയ്യുന്നതും ഓടിക്കുന്നതും അതിലെ സ്പീഡ് റെക്കോർഡ് നേടുന്നതിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയുള്ള പേഴ്സൺ ആണ്. ഇനി ഇതിന് മുകളിൽ എടുക്കുന്നത് മൈക്കിൾ ഷുമേക്കർ ആണ്. നമുക്കറിയാം കോമയിൽ കിടക്കുകയാണ് അദ്ദേഹം, കുറെ കൊല്ലങ്ങളായി കോമയിൽ കിടക്കുകയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് എഫ് വൺ റൈഡറാണ്. പിന്നെ അടുത്തത് ടി സി ട്രിപ്പിൾ ടു, ആന്റോണി കൈറോളി അല്ലെങ്കിൽ ടോണി കൈറോളി എന്ന് പറയുന്ന കെ ടി എമ്മിന്റെ ഒരു മോട്ടോക്രോസ് റൈഡറാണ്. കെ ടി എം അല്ല, അദ്ദേഹം കുറെ കമ്പനിയിൽ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ടോണി കൈറോളി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റൈഡർ തന്നെയാണ്, ഒരു മോട്ടോക്രോസ് റൈഡർ തന്നെയാണ്. ഇനി ഇതിന്റെ ബാക്കിലെ കെന്നി റോബോട്ട്, കെന്നി റോബോട്ട് എന്ന് പറയുന്നതും വലിയ ഫേമസ് ആയിട്ടുള്ള പണ്ടത്തെ ഒരു മോട്ടോർ ജിപി റൈഡറാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു യെല്ലോയും ഈ ഒരു കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ എഡിഷൻ ബൈക്സ് ഒക്കെ ഉണ്ട് യമഹയ്ക്ക്. പണ്ടത്തെ കാലത്തുള്ള യമഹയുടെ പല സ്പെഷ്യൽ എഡിഷൻ ബൈക്കിലും നിങ്ങൾ ഈ ഒരു കളർ കണ്ടിട്ടുണ്ടാവും. പിന്നെ യമഹ തന്നെ യമഹയുടെ ആനിവേഴ്സറി എഡിഷൻസ് ആയിട്ട് ഈ ഒരു കളറിൽ കൊണ്ടുവരാറുണ്ട്. പിന്നെ ഈ സൈഡിൽ എടുക്കുന്നത് നിക്കി ലൗഡ, നിക്കി ലൗഡേനെ ഒരുവിധം എല്ലാവർക്കും റഷ് എന്ന് പറയുന്ന സിനിമ വഴി അറിയുന്നതായിരിക്കും. അദ്ദേഹം വളരെയധികം നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പിനെ 46 വാലന്റിനോ റോസി, അദ്ദേഹത്തെ കുറിച്ച് അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് എന്തായാലും വാലിയെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഹെൽമെറ്റുമായുള്ള കാര്യങ്ങൾ. ജസ്റ്റ് ഞാൻ റഫായിട്ട് മാത്രമാണ് ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള, വിശദീകരിച്ചിട്ട് എന്തായാലും പറഞ്ഞതായിരിക്കും. അപ്പോൾ ഇനി ഏതാണ് ഈ ഒരു ഹെൽമെറ്റ്? ഈ ഒരു ഹെൽമെറ്റിന്റെ ശരിക്കുമുള്ള പേര് എന്ന് പറയുന്നത് റോൾ ബഹാൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഹെൽമെറ്റാണ്. പക്ഷേ ഇന്ത്യയിൽ ഈ ഒരു ഹെൽമെറ്റ് കൊണ്ടുവന്നത് സ്റ്റീൽ ബേർഡ് ആണ്, സ്റ്റീൽ ബേർഡ് യമഹയുടെ ടൈപ്പിന്റെ. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് യമഹയാണ്, യമഹ കൊണ്ടുവന്നു. ഈ ഒരു ഹെൽമെറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് സ്റ്റീൽ ബേർഡ് ആണ്. ശരിക്കും ഈ ഒരു ബ്രാൻഡിന്റെ പേര് റോൾ ബഹാൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, ജാപ്പനീസ് കമ്പനിയാണ്. വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ജാപ്പനീസ് മോഡലാണ്
ഈ ഒരു മോഡൽ. നിങ്ങൾക്ക് അറായി ഒക്കെ, അറായി എന്ന് പറയുന്ന ബ്രാൻഡൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിന്റെ ഏകദേശം ആ ഒരു മുട്ടത്തുണ്ട് പോലെയുള്ള ഒരു ഷേപ്പ് തന്നെയാണ് ഈ ഒരു ഹെൽമെറ്റിന് ഉള്ളത്. അപ്പോൾ റോൾ ബഹാന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. പക്ഷെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത് സ്റ്റീൽ ബാഡ് ആണ്. നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും ഈ ഹെൽമെറ്റ് എം ടി ഫിഫ്റ്റീൻ ഒക്കെ കൊടുക്കുമ്പോൾ, അതുപോലെ ആർ എൻ ഫൈവ് എം ടി ഫിഫ്റ്റീൻ ഒക്കെ ഫസ്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ചിലവർക്ക് ഫ്രീ ആയി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്ന ഹെൽമെറ്റ് ആണിത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 3,600 രൂപയാണ്. വെറും അത്ര പ്രൈസ് കുറഞ്ഞൊരു ഹെൽമെറ്റാണ്. പക്ഷെ ക്വാളിറ്റി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇത് ഡിസൈൻ എന്ന് പറയുന്നതും നല്ലൊരു ഡിസൈൻ ആണ്. കാരണം റോൾ ബഹാൻ എന്ന് പറയുന്ന ഒരു ഹെൽമെറ്റിന്റെ തന്നെ സ്റ്റാൻഡേർഡിൽ ബിൽഡ് ചെയ്യാനായിട്ട് സ്റ്റീൽ ബേർഡും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഹെൽമെറ്റ് തന്നെയാണ് ഈ ഒരു ഹെൽമെറ്റ്. അപ്പോൾ റോൾ ബഹാൻ എന്ന് പറയുന്ന ഒരു ഹെൽമെറ്റിന്റെ ഇന്ത്യൻ പ്രൊഡക്റ്റ് എന്ന് പറയാം. പക്ഷെ ഇത് ശരിക്കും അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. യമഹ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ആ രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് കോപ്പീഡ് എന്ന് പറയാൻ സാധിക്കില്ല. യമഹയുടെ അറിവോട് കൂടിയിട്ട് ഇന്ത്യയിലെ യമഹയും സ്റ്റീൽ ബേർഡും കൂടി ടൈപ്പിൽ ചെയ്ത ഒരു ഹെൽമെറ്റ് ആണ്. ഇപ്പം നമുക്ക് അടുത്ത് എല്ലാവർക്കും അറിയാം സ്റ്റീൽ ബേർഡിന്റെ കുറച്ച് ഹെൽമെറ്റ് വന്നതൊക്കെ നമ്മുടെ മാർക്കോസിന്റെ ഒക്കെ ഷോയിയുടെ ഒക്കെ ഹെൽമെറ്റിന്റെ ഡിസൈനിനോട് വളരെയധികം സാമ്യതയുണ്ട്. അതൊന്നും ഒരിക്കലും ഒരു പെർമിഷന്റെയോ അല്ലെങ്കിൽ ഒരു ടൈപ്പിൽ വന്ന മോഡൽസ് അല്ല. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പിൽ വന്ന മോഡലാണ്. റോൾ ബഹാനും യമഹ പ്ലസ് സ്റ്റീൽ ബേർഡ് അങ്ങനെ ഒരു ടൈപ്പിൽ വന്നൊരു ഹെൽമെറ്റ് ആണ്. ഇതിൽ ഡീറിംഗ് ഒന്നല്ല, നോർമൽ സ്ട്രാപ്പ് ആണ് വരുന്നത്. പക്ഷെ നല്ല ഹെൽമെറ്റാണ്. ഇന്നർ പാഡിങ്സ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഇന്നർ പാഡിങ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസിങ് ഈ ഒരു 3,600 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസിങ്ങിനുള്ള നല്ലൊരു ഹെൽമെറ്റ് ആണ്. ഇനി ഇതിന്റെ ഒരു ലേറ്റസ്റ്റ് വെർഷൻ നെക്സ്റ്റ് പ്രൊജക്ട് ഹെൽമെറ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇതിൽ കുറച്ച് പേര് മിസ്സിംഗ് ആണ്. കുറച്ച് ഞാൻ വിചാരിച്ചിരുന്ന കുറച്ച് പേരുണ്ട്, അതിൽ കുറച്ച് പേരൊക്കെ ഇതിൽ മിസ്സിംഗ് ആണ്. കാരണം ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പീറ്റർ സാഗൻ എന്ന് പറയുന്ന ഒരു സൈക്കിൾ റേസർ ഉണ്ട്. അദ്ദേഹം ഡൗൺ ഹിൽ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ അദ്ദേഹം റോഡ് റേസിങ്ങിനൊക്കെ റോഡ് ബൈക്ക് റേസിങ്ങിനൊക്കെ ഇപ്പോൾ വലിയ ഫേമസ് ആയിട്ടുള്ള പീറ്റർ സാഗൻ എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡിന്റെ ബൈസിക്കിളാണ് അദ്ദേഹം ഓടിക്കുന്നത്. പിന്നീട് ഇനി വരാനായിട്ടുള്ളത് ജേസൺ ബ്രിട്ടൺ എന്ന് പറയുന്ന ഒരു സ്റ്റണ്ട് റൈഡർ ഉണ്ട്. ചെറുപ്പകാലത്തേക്കുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റണ്ട് റൈഡർ ആണ് ജേസൺ ബ്രിട്ടൺ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അവർക്കൊരു ഡെബ്യൂട്ട് പോലെയാണ് ഞാൻ ഈ ഒരു ഹെൽമെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ വരുന്നത് ടോബി പ്രൈസ്. ഇപ്പോൾ ഡക്കാറൊക്കെ ഓടിക്കുന്ന ടോബി പ്രൈസ് ആണ്. അദ്ദേഹവും നമ്മളെ കുറേയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മെക്കാനിക്കൽ സ്കില്ലും കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. സോ അതാണ് ഈ ഒരു പ്രൊജക്ട് ഹെൽമെറ്റിനെ കുറിച്ചുള്ള വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാവോ.